ചക്കര ഉണ്ടാക്കാനായിട്ട് ഉപ്പിട്ട് വേവിച്ച്, വല്ലാണ്ട് അങ്ങോട്ട് വേവണ്ട, ജസ്റ്റ് അതൊന്ന് വിട്ടു പോരാനുള്ള പാകത്തിനുള്ള രീതിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇങ്ങനെ അല്ലികളായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലെണ്ണയിലാണ് ഞാൻ നെല്ലിക്കക്കറി ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് അടുപ്പത്ത് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ള് കടുക്, ഒരു നുള്ള് ഉലുവ. ഉലുവ ഇത്തിരി കൂടുതൽ ഇട്ടാലും ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യണം. കിടന്ന് പൊട്ടിക്കോളൂ. അതിലേക്ക് തീ ഓഫ് ചെയ്തിട്ട് എപ്പോഴും മുളക് പൊടി ഇടാൻ പാടുള്ളൂ. നെല്ലിക്കയുടെ അളവനുസരിച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നാലര സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിത്തിരി കുറവാണോ എന്ന് സംശയമുണ്ട്. എന്താ വെച്ചാൽ അച്ചാറിനൊക്കെ എപ്പോഴും ഉപ്പ് വേണമല്ലോ. ഈ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കായമാണ്. കായത്തിൻ്റെ പൊടിയാണ് ഇട്ടുള്ളത്. ഏകദേശം ഒരു അര നെല്ലിക്കയുടെ അളവനുസരിച്ചിട്ടാണ് ഇതെല്ലാം ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ച് നെല്ലിക്ക ഉണ്ടെങ്കിൽ കുറച്ചിട്ടാൽ മതി. ഏകദേശം അര സ്പൂൺ ഉണ്ടാവും. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ആ എണ്ണ ചൂടായിരിക്കണ ആ ചൂടിൽ വേണം ചെയ്യാനായിട്ട്. എന്തെങ്കിലും മുളക് പൊടി കരിഞ്ഞ ചോര ഇതിലേക്ക് ഞാൻ 2 സ്പൂണ് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ച ആ നെല്ലിക്ക ഉണ്ടല്ലോ, നെല്ലിക്കയുടെ വെള്ളം, നമ്മൾ വേവിച്ചെടുത്ത ആ നെല്ലിക്കയുടെ വെള്ളം അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കുക. ഇപ്പം നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് നെല്ലിക്കയ്ക്ക് ഉപ്പിട്ടോ എന്ന് ആദ്യം നോക്കണം, പിന്നെ വേണം ഉപ്പിടണമെങ്കിൽ ഉപ്പ് കൊടുക്കാൻ. അപ്പം ഞാനിട്ട നെല്ലിക്കയിൽ ഇപ്പോൾ ഇത്തിരി ഉപ്പ് കുറവാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൽ ഉപ്പ് ചേർത്തത്. ഇനിയിപ്പോൾ ഇതിൽ ഉപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കണം. വിനാഗിരി ചേർത്തപ്പോൾ വീണ്ടും ഉപ്പ് കുറഞ്ഞു. അപ്പം ഇത്രയും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും പുളിയും ഒക്കെ പാകത്തിന് നിൽക്കുമ്പോഴാണ്, എരിവും പാകത്തിന് നിൽക്കുമ്പോഴാണ് അച്ചാറിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത്. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി നമുക്ക് തീ ഓഫ്. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈ നെല്ലിക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 6 വലിയ നെല്ലിക്കയാണ് എടുത്തത്. ഇത് ഒരു 2-3 ദിവസം കൂടിയെന്നാൽ 2 ദിവസം മതി, 3 ദിവസം ഞാൻ കൂടുതൽ പറഞ്ഞില്ല. 2 ദിവസം കുപ്പിയിൽ അടച്ച് കെട്ടി വയ്ക്കുക. എല്ലാം ഒന്ന് പിടിച്ചതിന് ശേഷം 3-ാം ദിവസം എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം എല്ലാം പാകമായിട്ടുണ്ട്. അപ്പം നമ്മുടെ നെല്ലിക്കക്കറി കൂടെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കണ്ടോ, ഇതിൻ്റെ ഒരു കഷ്ണം മതി ചോറുണ്ണാനായിട്ട്. നല്ല ടേസ്റ്റാണ്. നമ്മൾ നെല്ലിക്ക വേവിച്ച വെള്ളവും ഒരു ശകലം വിനാഗിരിയും അത് മാത്രമേ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല.
അപ്പോൾ നെല്ലിക്ക വേവിക്കുമ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം ഉപയോഗിച്ചാൽ മതി. നെല്ലിക്കയുടെ എത്ര എണ്ണം അളവ് നോക്കിയിട്ട് വെള്ളം ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ ഈ വെള്ളത്തോടുകൂടിയാണല്ലോ നെല്ലിക്കാക്കറി എപ്പോഴും എല്ലായിടത്തും കിട്ടണത്. ഞാനിങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. അപ്പോൾ ഒരു കഷ്ണം നെല്ലിക്കയും ഇത്തിരി അതിൻ്റെ ചാറും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നിറയെ ചോറിടാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. താങ്ക് യു. നെല്ലിക്ക കറിയാണെങ്കിലും ഏതാണെങ്കിലും നമ്മൾ എടുത്ത് കുപ്പിയിലേക്ക് ആക്കുമ്പോൾ ഇങ്ങനെ നിൽക്കാൻ പാടില്ല. ആ വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം. എന്നാലേ അതിൻ്റെ ആ ടേസ്റ്റ് അതിലെല്ലാത്തിലും പിടിക്കുള്ളൂ. അതിപ്പോൾ മുഴുവനായിട്ട് നമ്മൾ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും മുഴുവൻ ഒഴിച്ചാലേ അത് പൂർണ്ണമാവണുള്ളൂ. ഇത് മുഴുവൻ ഇതിലേക്ക് ഒഴിച്ച് അടച്ചു കെട്ടി വയ്ക്കുമ്പോൾ മാത്രമേ എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുള്ളൂ. ആ എണ്ണയും നല്ല എണ്ണയുടെ ചൊവയും എല്ലാം കൂടി നല്ല നല്ല ടേസ്റ്റായിരിക്കും. ഏയ് ഇങ്ങനെ ഇരിക്കണം, അതായത് മുങ്ങിയിരിക്കണം നെല്ലിക്കയുടെ കഷ്ണം മുഴുവൻ. കണ്ടോ, ഇതിന് രണ്ട് ദിവസം കഴിയുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും.